ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവാൻസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻകറിയാണ്, നാടൻ രീതിയിലുള്ളൊരു മീൻകറി. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. അന്നേരം ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻകറിയാണ്. അതിനുവേണ്ടി 1 കിലോ വറ്റ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് വേണ്ടി നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി, ചുമന്നുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, 3 കഷ്ണം പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, പിന്നെ കടുക് വറുക്കുന്നതിന് വേണ്ടി കടുക്, ഉലുവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. നമ്മൾ ചട്ടി വെച്ചു, ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇടുകയാണ്. അല്പം ഉലുവയും കൂടി ഇടുകയാണ്. കടുക് ഉലുവയും ഒന്ന് പൊട്ടിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റണം. ഇത് ചുമന്നുള്ളി ഒരു 10 അല്ലി ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ 1 കഷ്ണം ഇഞ്ചി. നമ്മളിനി ഇതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞിടുകയാണ്. വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില. നല്ലോണം ഒന്ന് വഴന്ന് വരണം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ. നമ്മളിനി ആ സമയം കൊണ്ട് മസാല എടുത്ത് വെക്കുവാണ്. നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റാനിടാൻ. ഒത്തിരി ഒന്നും കൂട്ടി വെക്കരുത്. ആ സമയം കൊണ്ട് നമുക്ക് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊരു 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി കൂടെ വേണമെങ്കിൽ അല്ലാതെയും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം 4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മഞ്ഞപ്പൊടി, ചെറിയ സ്പൂണാണ് മഞ്ഞപ്പൊടി എടുത്തേക്കുന്നത്. ഇനിയും ഒരു ചെറിയ സ്പൂൺ, അതിനും 1/4 സ്പൂൺ എടുത്തിട്ടുള്ളൂ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒത്തിരി ഇട്ടാൽ കഴിക്കും. ഒരു ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂണേ ഉള്ളൂ. നമ്മൾ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. നമുക്ക് ഈ മുളക് പൊടിയൊക്കെ നേരിട്ട് ഉള്ളിയിലേക്ക് വഴറ്റാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതെല്ലാം റെഡിയാക്കി, മസാല എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം. ഇനി ഉള്ളിയും ഒക്കെ നല്ലോണം വഴന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ഇടുവാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം.
നമ്മളിതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കുവാണ്. നമ്മളിവിടെ 3 കഷ്ണം പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. കഴുകിയിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിന് ഇട്ട് വെച്ചിരിക്കുന്നത്, ആ വെള്ളത്തോടു കൂടിയാണ് ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി ആവശ്യത്തിന് ഉള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ചാറ് കുറച്ചും കൂടെ വേണ്ടതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിനി എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടുവാണ്. മീനെല്ലാം ഗ്രേവിക്കകത്തിട്ടു. ഇനി നമ്മളിതൊന്ന് അടച്ചു വെക്കുവാണ്. മീൻകറി റെഡി ആവുന്നതോടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. നമ്മളിനി ഇതിന്റെ മുകളിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ചാറ് ഇത്രയും വേണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. കറിവേപ്പില നമ്മളിതിന് മുകളിലേക്ക് വെക്കുവാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.